ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും അവധിക്കാലമാണല്ലേ. എക്സാമിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ്, എക്സാമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി 2 മാസക്കാലം വീട്ടിലാണ്. എന്താണ് കൂട്ടുകാർ ചെയ്യാൻ പോകുന്നത്? കുറേ കൂട്ടുകാരൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകും അല്ലേ, കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോകും. പിന്നെ കുറേ പേര് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകും. അങ്ങനെ ഒത്തിരി അവധിക്കാല മേഖലകളിലേക്ക് കൂട്ടുകാരെല്ലാം തിരിയാണല്ലേ. അവധിക്കാലത്ത് എസ് ആർ ക്രിയേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ. April 4 മുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എസ് ആർ ക്രിയേഷനിൽ. കുട്ടികളുടെ സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവരുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഞങ്ങളുടെ എസ് ആർ ക്രിയേഷനിലൂടെ നയിക്കുന്നത്. കുഞ്ഞുകുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഷോർട്ട് നോട്ടുകളായി ക്രമീകരിച്ചിരിക്കുന്നു. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടുതൽ എളുപ്പമാകാൻ കൂട്ടുകാരെ സഹായിക്കുന്നു. മാത്രമല്ല കോൺവെർസേഷൻ ക്ലാസ്സുകളും ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ കോൺവെർസേഷൻ കേൾക്കാനും അത് എഴുതിയെടുക്കാനും അതുപോലെ സംസാരിക്കാനുമൊക്കെ ഞങ്ങൾ ഇതിലൂടെ പ്രാക്ടീസ് നൽകുന്നു. മനോഹരമായ കഥകൾ കേൾക്കാം, അതും ഇംഗ്ലീഷിൽ. അതിലെ അർത്ഥങ്ങളും വാക്കുകളും കണ്ടുപിടിക്കുന്നതോടെ കൂട്ടുകാർക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം മനോഹരമായ കുഞ്ഞു കുഞ്ഞു കവിതകളും കൂട്ടുകാർക്ക് കേൾക്കാം. കുഞ്ഞുങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാകാനായിട്ട് വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സ്ലൈഡുകളാണ് പഠനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് വസ്തുക്കളെ കാണുകയും അത് മനസ്സിലാക്കുകയും അവ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നും പഠിപ്പിക്കുന്നു. മാത്രമല്ല ആൽഫബെറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂട്ടുകാരെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും പാഠത്തിന് ശേഷം എക്സസൈസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. എക്സസൈസുകൾ കൂടുതൽ കെയർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അവധിക്കാലം എസ് ആർ ക്രിയേഷനൊപ്പം. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിയറി പഠിപ്പിച്ച് കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നില്ല, കൂടുതലും ആക്ടിവിറ്റി ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് കൂട്ടുകാരൊരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. April 4 മുതലാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. പറയുന്ന വർക്കുകളെല്ലാം കൂട്ടുകാർ ചെയ്താൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കഴിയും. മാത്രമല്ല 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോസ് ആയിരുന്നു ഞങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. May 10 മുതൽ 10ാം ക്ലാസ്സിൻ്റെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇക്കാര്യം ഷെയർ ചെയ്ത് കൊടുക്കാം. എക്സാമിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ അറിയിക്കുക. അപ്പോൾ കൂട്ടുകാർ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും കൂട്ടുകാരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളും വീഡിയോസും എല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. കൂടുതലും എഡ്യൂക്കേഷണൽ വീഡിയോസാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം പഠനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും ഞങ്ങളുടെ ചാനല് അവൈലബിൾ ആയിരിക്കും. കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിക്കാനും മറന്നു പോകരുത്. മാത്രമല്ല ഒരു പ്രത്യേക കാര്യമുണ്ട്, കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നത്. കൂട്ടുകാരുടെ കമൻറ്റുകൾക്കനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ തുടർന്ന് ക്രമീകരിക്കുന്നതും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കൂട്ടുകാർക്ക് ഉപയോഗപ്രദമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.